ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ ന്യൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ന്യൂഡിൽസ് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഒരു കടായി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി നെടുകെ കീറിയതാണിത്. ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പൊ തന്നെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യരുത്. വെളുത്തുള്ളി ചേർത്ത് ഉടൻ തന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതെല്ലാം ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. തീ കുറച്ച് വെക്കാൻ പാടില്ല. 1 മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ബീൻസ് നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിന്റെ കളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ബീൻസും ഇതുപോലെ 1/2 മിനിറ്റ് മാത്രമേ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് 1 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ക്യാബേജും 1 കപ്പ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാബേജ് കൂടെ ചേർത്ത് 30 സെക്കൻഡ് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ 30 സെക്കൻഡ് മാത്രം സോട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പാർട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യണ്ട, പെട്ടെന്ന് അതങ്ങ് ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഉപ്പും എണ്ണയും ചേർത്ത് തിളയ്ക്കുന്ന വെള്ളത്തിൽ ആവശ്യത്തിന് നൂഡിൽസ് ചേർത്ത് 5 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നെ 2 തവണ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തതാണിത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നൂഡിൽസിലെ പശ മാറി കിട്ടുള്ളൂ. നൂഡിൽസ് ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നൂഡിൽസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ 2 ഫോർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നൂഡിൽസ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതെല്ലാം ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ നൂഡിൽസ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.